നമുക്കറിയാം നദിയുടെ ഓളങ്ങളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വഞ്ചി. ആ വഞ്ചി എത്തിച്ചേരുന്നത് ആ വഞ്ചി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലായിരിക്കുകയില്ല. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് മാത്രമായിരിക്കും ആ വഞ്ചി സഞ്ചരിക്കുക. അതെ, അമരത്ത് നയിക്കാൻ ആ വഞ്ചിയെ നയിക്കാൻ ഒരാളില്ലെങ്കിൽ ആ വഞ്ചി എത്തിച്ചേരുന്ന ഇടത്തെക്കുറിച്ച് ഉള്ള ചിന്തകളും അതിനെക്കുറിച്ച് ധ്യാനിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, യോഹനാൻ്റെ സുവിശേഷം 21:6 മീൻ കിട്ടാതെ വലഞ്ഞവർ ഒരുപാട് നേരം അലഞ്ഞു, ഒരുപാട് നേരം വലയെറിഞ്ഞു, അവർക്കൊന്നും മീൻ കിട്ടിയില്ല. പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. മീൻ കിട്ടാതെ വന്നപ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് ശരണപ്പെടുകയാണ്. ദൈവത്തിങ്കിലേക്ക് ശരണപ്പെട്ടപ്പോൾ ക്രിസ്തു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, മക്കളെ, വലതുവശത്ത് വലയെറിയുക, നിങ്ങൾക്ക് മത്സ്യം കിട്ടും. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ വലതുവശത്തേക്ക് വലയെറിഞ്ഞു. പിന്നീട് നടന്നതാണ് അത്ഭുതം. അത്രയും നേർ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തത് അവർക്ക് ലഭിക്കുകയാണ്. ആ വല വലിച്ചു കയറ്റാൻ തക്ക വിധത്തിലുള്ള കരുത്തോ പ്രാപ്തിയോ ഉള്ളവരൊന്നും ആ വഞ്ചിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യോഹനാൻ്റെ സുവിശേഷം 21:6 നമ്മളെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, നദിയുടെ ഓളങ്ങളിൽ മാത്രം ആശ്രയിച്ച് സഞ്ചരിക്കുന്ന വഞ്ചി എങ്ങും എത്താത്തതുപോലെ നമ്മുടെ പഠന മേഖലകൾ ലക്ഷ്യമറിയുന്നവനെ കൂട്ടി കൂടെ കൂട്ടിയാൽ എങ്ങും എത്തുമെന്ന് നമുക്ക് ഉള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തണം. അതെ, പഠനം എന്നുള്ളത് നദിയുടെ ഓളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വഞ്ചിയായി നമുക്ക് വ്യാഖ്യാനിക്കാം. എവിടെയെങ്കിലും എത്തുമെന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ പഠനം എവിടെയും എത്തുകയില്ല, പഠിച്ചു ഒന്നും തീരുകയുമില്ല. പ്രിയമുള്ളവരെ, നദിയുടെ ഓളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വഞ്ചിയാണ് നമ്മുടെ പഠനമെങ്കിൽ ആ വഞ്ചിയുടെ അമരത്തുള്ള കപ്പിത്താനായിരിക്കും, ആ വഞ്ചിയെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കും യേശു ക്രിസ്തു. യേശുവിനെ കൂടെ കൂട്ടിയാൽ പഠനം നമുക്ക് എളുപ്പമാക്കി മാറ്റാം. പഠനത്തിൻ്റെ ഭാരങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ലക്ഷ്യമറിയുന്നവൻ കൂടെയുണ്ടായാൽ നമ്മുടെ പഠനത്തിന് പിന്നെ എന്തിന് ആകുലത? പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സന്ദേശമായിട്ട് കേൾക്കുക. ഈശോയുടെ സാന്നിധ്യത്തിൽ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ. ഈ 15 കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പഠനമുറി എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, പഠിക്കാനിരിക്കുന്ന വ്യക്തികൾക്ക് പഠനമുറി വളരെ പ്രധാനപ്പെട്ട ഒരിടമായിരിക്കും. ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവം നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം ബുദ്ധിമുട്ടേറിയ വിഷയമാണെങ്കിൽ പോലും ആ വിഷയം പഠിക്കാനിരിക്കുന്ന ഇടത്തിന് വലുതായ പ്രാധാന്യമുണ്ട്. പഠനമുറി സാധാരണയായി ഒരു മുറിയായി ക്രമീകരിക്കാം. അതിലൊരു മേശയുണ്ടാകണം, അതിലൊരു കസേരയുണ്ടാകണം, തുടർന്ന് കാറ്റും വെളിച്ചവും കടക്കുന്ന ഒരു മുറിയാണെങ്കിൽ ഒത്തിരി നല്ലത്. ദൈവത്തിൻ്റെ ഒരു ചിത്രം, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം ആ പഠനമുറിയിലുണ്ടെങ്കിൽ ഒത്തിരി ഭംഗിയായിട്ട് ദൈവത്തോട് ചേർന്ന് കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ രീതിയിൽ ടൈം ടേബിളുകൾ സെറ്റ് ചെയ്ത് ആ ടൈം ടേബിളുകളൊക്കെ ആ പഠനമുറിയിൽ ക്രമീകരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പഠനമുറിയാണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ലക്ഷണമായിട്ട് പ്രധാനമായിട്ടും മാറേണ്ടത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? പ്രധാനമായും 15 ഘട്ടങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥി കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു വിദ്യാർത്ഥിയായി, പഠനത്തോട് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയായി നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. ഒന്നാമതായി, പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കൊണ്ട് പഠനം ആരംഭിക്കണം. പ്രാർത്ഥന കൊണ്ട് പഠനം ആരംഭിച്ചാലേ പഠനത്തിന് ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുവാനും ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിലൂടെ കടന്ന് ബുദ്ധിമുട്ടേറിയ വിഷയങ്ങൾ പോലും എളുപ്പമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്നാമതായി, പ്രാർത്ഥിച്ച് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിച്ച് പഠിക്കുക? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത? വിശുദ്ധ അമ്മത്രേസ്യ പറയുകയാണ്, ഞാനും ദൈവവും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹ സംഭാഷണത്തിലൂടെ എൻ്റെ ഉള്ളിലുള്ള കുറവ് മനസ്സിലാക്കി സ്നേഹനാഥൻ എൻ്റെ ഉള്ളിലേക്ക് അനവധി നിരവധി കൃപകൾ നൽകുന്ന പ്രക്രിയ നടക്കുന്നതാണ് പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ. പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വഴിച്ചാൽ നമ്മൾ തന്നെ വെട്ടുകയാണ്.
ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ടുള്ള ഒരു വഴി നമ്മൾ തുറന്നിടുകയാണ് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ. അതെ, ബുദ്ധി തന്ന ദൈവത്തെ വിളിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. ഈ ബുദ്ധി തന്ന ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, പരിപൂർണമായും എൻ്റെ ബുദ്ധിയും എനിക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളും നീ തന്ന കഴിവുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നൊരു വിദ്യാർത്ഥി പ്രാർത്ഥിച്ചു പഠിച്ചാൽ ആ വിദ്യാർത്ഥിക്ക് നല്ല മാർക്കോടുകൂടെ പരീക്ഷയിൽ പാസ്സാവാൻ സാധിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അറിവിൻ്റെ സീറ്റ് ഓഫ് വിസ്ഡം, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞാൽ മാത്രമേ ബുദ്ധിമുട്ടും എളുപ്പവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ എളുപ്പത്തോടുകൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആരംഭിക്കണം. പഠിക്കുന്ന വിദ്യാലയത്തെ സമർപ്പിക്കണം. ഒരുപക്ഷെ ആ വിദ്യാലയം നമുക്ക് നല്ല ഓർമ്മകളൊന്നും തന്നിട്ടുണ്ടായിരിക്കില്ല, ഒരുപക്ഷെ നല്ല ഓർമ്മകളിലൂടെ ആയിരിക്കും ആ വിദ്യാലയം നമ്മുടെ മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. വിദ്യാലയത്തെ സമർപ്പിക്കണം. അതുവരെ അവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികളെ സമർപ്പിക്കണം. അധ്യാപകരെ സമർപ്പിക്കണം. ആ അധ്യാപകരിലൂടെയാണ് ദൈവത്തിൻ്റെ അറിവ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സമർപ്പിക്കണം. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സമർപ്പിക്കണം. ഒട്ടും പഠിക്കാൻ സാധിക്കാതെ കടന്നു പോകുന്നവരെ സമർപ്പിക്കണം. നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരുന്ന മാതാപിതാക്കളെ സമർപ്പിക്കണം എന്ന് തുടങ്ങി, പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇതാണ് പ്രാർത്ഥനയുടെ ആദ്യഘട്ടം. ഈ ആദ്യഘട്ടത്തിൽ വിജയിക്കുന്ന ഒരു വിദ്യാർത്ഥി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടണം. ഈശോ വളർന്നപ്പോൾ ഈശോയെ ഭംഗിയായി വളർത്തിയത്, വിശുദ്ധിയോടുകൂടെ വളർത്തിയത്, സ്നേഹത്തോടുകൂടെ വളർത്തിയത്, ദൈവിക ജ്ഞാനത്തോടുകൂടെ വളർത്തിയത് പരിശുദ്ധ അമ്മയാണ്. അമ്മയെ കൂടെ കൂട്ടിയാൽ പഠിക്കുന്ന ഇടങ്ങളിൽ പഠിക്കുന്ന സമയങ്ങളിൽ അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. പിന്നെ വിളിക്കേണ്ടത് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരെയാണ്. നമ്മുടെ പേരിന് കാരണബുദ്ധരായിട്ടുള്ള സ്വർഗീയ മധ്യസ്ഥരെ പഠന സമയങ്ങളിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരുപാട് കുട്ടികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറപ്പിതാവ്. ചാവറപ്പിതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം കുട്ടികൾക്ക് അനേകം മാർക്കുകളൊക്കെ, നല്ല മാർക്കുകളൊക്കെ ലഭിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൺസമ്മയോട് പ്രാർത്ഥിക്കാം, വിശുദ്ധ എവിപ്രാസമ്മയോട് പ്രാർത്ഥിക്കാം, വിശുദ്ധ കൊച്ചു തെരേസയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിന് കാരണബുദ്ധരായിട്ടുള്ള എല്ലാ വിശുദ്ധരോടും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. അങ്ങനെ ഒന്നാം ഘട്ടം കഴിയുന്ന ഒരു വിദ്യാർത്ഥി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക. വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ കടന്ന് ഹൃദയത്തിലും മനസ്സിലുമുള്ള എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റുക. ഈശോയുടെ വചനം വന്ന് നിറയുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ ഹൃദയം പുതുതായിട്ട് മാറുക. എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകും. ഈശോ നൽകുന്ന പുതിയ ഹൃദയം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ വചനം വായിക്കുമ്പോൾ ഏത് വചന ഭാഗം വായിക്കണം ഒരുപാട് കുട്ടികളുടെ ആകുലതയാണ്. അപ്പോൾ സാധാരണയായി പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ജ്ഞാനം നിറയാനാണ് ആഗ്രഹിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം, പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:1-18 വാക്യങ്ങൾ സാധാരണ വിദ്യാർത്ഥികൾ വായിച്ചിട്ട് പഠനം തുടങ്ങണം. ചില വിദ്യാർത്ഥികൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9:10 സകലതും അറിയുന്നവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കും. പ്രിയമുള്ളവരെ, വചനമാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മുടെ ചിന്തകളോ നമ്മുടെ അറിവുകളോ നമ്മുടെ പ്രാപ്തിയോ അല്ല, ദൈവത്തിൻ്റെ വചനം വന്ന് നിറഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും. ഒരുപാട് വ്യക്തികൾക്ക്, പഠിക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾക്ക് ദൈവവചനത്തെ ഏറ്റെടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നീ നിസ്സാരനാണെങ്കിലും നിനക്ക് ശക്തിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പഠിക്കാൻ നീ തുനിയുന്നുണ്ടെങ്കിൽ ദൈവവചനം വായിക്കണം. ചില വിദ്യാർത്ഥികൾ ബൈബിള് പല ഭാഗത്തു നിന്ന് എടുത്ത് വായിക്കും, അതും നല്ലത് തന്നെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മനനം ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ കടന്ന് വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ കടന്ന ഒരു വിദ്യാർത്ഥി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാനിങ് ചെയ്യണം. എന്താണ് പഠിക്കേണ്ടത്, ഏത് വിഷയമാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂർ ഈ വിഷയം പഠിക്കും, ഏതൊക്കെ ഭാഗങ്ങളാണ് തീർക്കേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്ന നന്നായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:3 ഇങ്ങനെയാണ് പറയുന്നത്, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന്
തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. പ്രിയമുള്ളവരെ, ഏതാണ് പഠിക്കേണ്ടതെന്ന് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയുടെ ഘട്ടം കഴിഞ്ഞ് വിശുദ്ധ വായനയുടെ ഘട്ടം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുന്ന പക്ഷം പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ശരിയായി മനസ്സിലാക്കി പ്ലാനിങ്ങോടുകൂടി കൃത്യമായ പദ്ധതിയോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11:3, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അറിവിലല്ല, നമ്മുടെ പ്രാപ്തിയിലല്ല, ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നുള്ള അവബോധം പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥ വായനയുടെ ഘട്ടത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന പദ്ധതിയുടെ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് പഠിക്കാൻ ഇരിക്കുക? കസേരയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും ചുരുണ്ടുകൂടി മേശയിൽ തലവെച്ച് കിടന്ന് പല ഭാഗങ്ങളൊക്കെ വായിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വന്ന് ആ മേശയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരും. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ സംഭവിക്കണം. നട്ടെല്ല് നിവർത്തിയിരുന്ന് കസേരയിൽ നിവർന്നിരുന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കണം. പിന്നെ 4 ഘട്ടം കഴിഞ്ഞ് 5 ഒരു ഘട്ടത്തിലേക്ക്. ചില വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്, എങ്ങനെയാണ് പഠിക്കുക? ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണോ നല്ലത്, അതോ ശാന്തമായിട്ടിരുന്ന് പഠിക്കുന്നതാണോ നല്ലത്? പൊതുവേ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ പറയുന്നത് ഈ മൗനം വെച്ച് പഠിക്കുന്നത്, അതായത് പുസ്തകത്തിലേക്ക് മണിക്കൂറുകളോളം നോക്കിയിരുന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവിടെ ശാസ്ത്രം പറയുന്ന ഒരു തലം ഇങ്ങനെയാണ്, അവരുടെ കണ്ണും ബുദ്ധിയുമാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കണ്ണും ബുദ്ധിയുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാതിലൂടെ കേൾക്കാൻ സാധിക്കുന്നു, കേൾക്കുന്നത് ബുദ്ധിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നു. ഒരു പരിധിവരെയൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചില്ലെങ്കിൽ പോലും ഇത് കേൾക്കുന്നത് വെച്ച് ഒരു പരിധിവരെ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണയായി ഈ അലസമായിട്ട് സഞ്ചരിക്കുന്ന, അലസമായിട്ട് പഠിക്കാനൊന്നും സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് നേരം കോൺസെൻട്രേഷൻ നടത്തിക്കഴിയുമ്പോൾ അവർക്ക് ഉറക്കം വരാനായിട്ട് സാധ്യത പൊതുവെ കാണുന്നുണ്ട്. പിന്നീട് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. തുടർന്ന് നടന്നുള്ള ഒരു പഠന രീതിയെക്കുറിച്ച് പറയുകയാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉറക്കം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ക്ഷീണം തോന്നാം, ശരീരത്തിലിങ്ങനെ ഇരിപ്പിൻ്റെ ഒരു ക്ഷീണമൊക്കെ നമുക്ക് തോന്നാം. അപ്പം നടന്ന് പഠിക്കാം. നടന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ആ വിരസത മാറും. വിരസത മാറി നമുക്ക് ഒത്തിരിയും കൂടി ഒരു എനർജി വരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എത്ര മണിക്കൂറാണ് നമുക്ക് ഒരു വ്യക്തി ഇരുന്ന് പഠിക്കേണ്ടത്? വിശ്രമിച്ചിട്ട് വേണം ഒരു വിദ്യാർത്ഥി പഠിക്കാനായിട്ട്. തുടർച്ചയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ 2-3 ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവർ പഠനം മണിക്കൂറുകൾ നീളുന്നുണ്ടെങ്കിലും അവരുടെ ബുദ്ധിയിലേക്ക് ഈ അറിവ് കയറുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം മുഴുവൻ കോൺസെൻട്രേഷനോടുകൂടെ ഏകാഗ്രതയോടുകൂടെ 40-45 വരെ ഇരുന്ന് പഠിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് കോൺസെൻട്രേഷൻ കിട്ടും. തുടർന്ന് ഒരു 5 സമയം റെസ്റ്റ് എടുക്കാം. 40-45 ഇരുന്ന് പഠിച്ചതിന് ശേഷം 5 6 7 റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പഠിക്കാനായിട്ട് പഠനമുറിയിലേക്ക് കയറി വരുന്നു. പഠനമുറിയിൽ കയറി വന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ ഭംഗിയായിട്ട് വീണ്ടും ഒരു 45-50 ഇരുന്ന് പഠിക്കുക. സാധാരണ ഈ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഒരു ബുദ്ധിമുട്ട്, 45 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 റെസ്റ്റ് എടുക്കും. 5 പകരം 5 റെസ്റ്റ് എടുക്കുന്ന ഒരു ഒരു കാഴ്ച നമ്മുടെ വിദ്യാർത്ഥികളിൽ കാണാൻ സാധിക്കും. പിന്നീട് സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്തതുപോലെ പഠനത്തിൻ്റെ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നമ്മൾ കണ്ണീര് കുടിക്കുന്ന കാഴ്ച നമ്മൾ അനേകം വിദ്യാർത്ഥികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തലേ ദിവസമല്ല ഇരുന്ന് നമ്മൾ കരയേണ്ടത്, പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിലിരുന്ന് 45 ഇരുന്ന് പഠിച്ച് 5 റെസ്റ്റ് എടുക്കുന്നതിന് പകരം 5-6 കൂടിപ്പോയാൽ 10 റെസ്റ്റ് എടുത്ത് വന്ന് പഠനം വീണ്ടും വീണ്ടും ക്രമീകരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് തോന്നുകയും പഠനം നമുക്കൊരു ഭാരമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വളരുകയും ചെയ്യും. ചില വിദ്യാർത്ഥികളുടെ ഒരു സംശയം, എങ്ങനെയാണ് പഠിക്കുക? പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗം മറന്നു പോകുന്നു, അതിനെക്കുറിച്ച് പിന്നെ ഒരു ഗ്രാഹ്യം കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നോട്ട്സ് എഴുതി പഠിക്കണം.
ഒരു പഠനഭാഗം, രണ്ടും മൂന്നും പേജുള്ള ഒരു പഠനഭാഗം പഠിക്കുമ്പോൾ ചെറിയ പേപ്പർ കഷ്ണങ്ങളിൽ നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഷോർട്ട് നോട്ട് തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മുടേതായ ഭാഷകളിൽ നമുക്കത് എഴുതാം. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫുകളുള്ള കാര്യങ്ങൾ അതിൻ്റെ സംക്ഷിപ്ത രൂപം നമ്മുടേതായ രീതികളിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാഗത്തിൽ പ്രധാന ആശയം ഇതാണെന്നും ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ച് കഴിഞ്ഞാൽ കണക്റ്റ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മടി കാണുന്നുണ്ട്. കാരണം എന്താ, നോട്ട്സ് എഴുതണം, നോട്ട്സ് എഴുതി അത് എടുത്തു വെക്കണം. പ്രിയമുള്ളവരെ, അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ നോട്ട്സ് എഴുതി പഠിക്കാനായിട്ട് തയ്യാറാകേണ്ട ഒരു മനസ്ഥിതി രൂപപ്പെടുകയുള്ളൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസമോ പരീക്ഷയ്ക്ക് മുമ്പുള്ള മണിക്കൂറുകളിലോ ഈ നോട്ട്സ് മാത്രം ഒന്ന് വെറുതെ എടുത്തു നോക്കിയാൽ മതി. വീണ്ടും നമ്മൾ ആ പാരഗ്രാഫുകളിലേക്കോ ആ പേജുകളിലേക്കോ ഒന്നും കടക്കേണ്ടതില്ല. ഈ നോട്ട്സ് മാത്രം നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠനത്തെ ഭംഗിയായിട്ട് ക്രമീകരിക്കാം. ഏതാശയം പഠനഭാഗങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തോടുകൂടി പഠിക്കാൻ സാധിക്കും. പിന്നെ അടുത്ത വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്, ഉറക്കം വന്നു കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? പഠിക്കുന്ന സമയത്ത് സാധാരണ വിദ്യാർത്ഥികൾക്ക് ഉറക്കം വരും, ഉറക്കം വന്ന് എന്ത് ചെയ്യും? സാധാരണ ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകി നമ്മുടെ വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ് അതിൽ ചെയ്യേണ്ടത്. പലപ്പോഴും ഈ നമ്മൾ സാധാരണ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ കാണുന്നത് നട്ടലിനും കണ്ണിനുമാണ് നമ്മൾ പലപ്പോഴും സ്ട്രെയിൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാം. അതുകൊണ്ട് നമ്മൾ ഈ കസേരയിലിരുന്ന സമയത്തു നിന്ന് മാറി നമ്മുടെ കട്ടിലിൽ കുറച്ച് നേരം നിവർന്ന് കിടക്കണം. നിവർന്ന് കിടക്കേണ്ടത് 5 മിനിറ്റാണ്. പല വിദ്യാർത്ഥികളിലും അത് 5 മണിക്കൂറായിട്ട് മാറുന്നുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കേണ്ടത് ഞാനാണെന്നുള്ള അവബോധത്തോടുകൂടെ നട്ടലിനും കണ്ണിനും, കണ്ണുകൾ അടച്ച് കുറച്ച് നേരം ശാന്തമായി കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം വരാനുള്ള ഒരു സാധ്യതയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകി നമുക്ക് ഉറക്ക സമയത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ പരീക്ഷയുടെ ദിവസങ്ങളിലാണ് നമുക്കറിയാം നമുക്കൊക്കെ ഉറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ കൊതി തോന്നുന്ന ദിവസങ്ങൾ. ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ എന്ന് പറയുന്നത്. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ എന്നാണ് എല്ലാ വിദ്യാർത്ഥികളും ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സമഗ്രമായിട്ടുള്ള ഒരു പഠന രീതി രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ പഠനവും ഉറക്കവും ഒന്നും നമുക്ക് ഭാരമായിട്ട് തോന്നുന്നില്ല. ശരിയായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 7 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂറിൽ കൂടാനും പാടില്ല. 7 മണിക്കൂറോളം ഒരു വിദ്യാർത്ഥി സാധാരണ രാത്രി ഉറങ്ങണം. അതിനനുസരിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് ക്രമീകരിക്കണം. പകലുള്ള ഉറക്കം പൊതുവെ ഒഴിവാക്കുക, അതാണ് നല്ലത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. തുടർന്ന് ഒരു വിദ്യാർത്ഥികളുണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രലോഭനമാണ് പുസ്തകത്തിൻ്റെ മുൻപിൽ നിന്ന് ഏതെങ്കിലും പഠനഭാഗം കുറച്ച് പഠിച്ച് കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് പോവുക. ആ എഴുന്നേറ്റ് പോയിട്ട് പിന്നെ വരുന്നത് പരീക്ഷയുടെ തലേ ദിവസമായിരിക്കും. തുടർച്ച നഷ്ടപ്പെടുന്ന ഏത് രീതിയും മനഃപൂർവ്വം നമ്മൾ ഉപേക്ഷിക്കണം. തുടർച്ച, നമ്മുടെ പഠനത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്ന ഏത് രീതിയും മനഃപൂർവ്വം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പഠനത്തിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞത് തുടർച്ചയാണ് പഠനത്തിൻ്റെ വിജയം. ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനോട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്താൽ മാത്രമേ ആ ഇക്വേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസമോ കുറച്ച് മണിക്കൂറുകളോ കഴിഞ്ഞ് വീണ്ടും വന്ന് പഠിക്കാനിരിക്കുമ്പോൾ ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആദ്യമെടുത്ത സമയം തന്നെ വീണ്ടും നമ്മൾ ആ ഇക്വേഷന് വേണ്ടി, ആ പഠനഭാഗം പഠിക്കുന്നതിന് വേണ്ടി എടുക്കാനായിട്ട് തുനിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തുടർച്ച നഷ്ടപ്പെടുന്ന പഠന രീതികൾ, പുസ്തകത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുക, അങ്ങനെയുള്ള രീതികളെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമേ വ്യക്തമായ തീരുമാനത്തോടുകൂടെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ, പഠിക്കാനിരിക്കുന്ന മടി പോലെയുള്ള, അലസത പോലെയുള്ള പ്രലോഭനങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പ്രിയമുള്ളവരെ, 12-ാമതായിട്ട് പറയുന്ന ഒരു രീതി, വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുന്നത്, ചില വിദ്യാർത്ഥികൾക്ക് കാണാപ്പാഠം പഠിക്കുന്ന രീതികളുണ്ട്. ആ പാഠഭാഗം അല്ലെങ്കിൽ പാരഗ്രാഫ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. പ്രിയമുള്ളവരെ,
പരാജയമാണ് അവിടെ കാണുന്നത്. പഠനത്തിൻ്റെ ശരിയായ രീതിയിലുള്ള പഠനത്തിൻ്റെ പരാജയമാണ് കാണുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നു. തുടർന്ന് അവർ പ്ലസ് ടുവിനോ പ്ലസ് വണ്ണിനോ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ആ പഠന രീതിയുടെ പോരായ്മ കൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സുകളിൽ അവർ പരാജയപ്പെടുകയാണ്. പെട്ടെന്ന് ഫുൾ എ പ്ലസ് കിട്ടിയ ആൾ പ്ലസ് വണ്ണിനൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പരാജയപ്പെടുകയാണ്. അത് പഠന രീതിയുടെ പോരായ്മ കൊണ്ടാണ്. വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഒരു പാഠഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായി പഠിക്കാനുള്ളൊരു തീരുമാനമെടുക്കണം. അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. ആശയം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയാലാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം എനിക്ക് ആ ആശയം മനസ്സിലായിട്ടുണ്ട്. വീണ്ടും പഠിച്ച പാഠഭാഗവുമായി അത് ഒത്തുനോക്കുന്നു. ഒത്തുനോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ആശയങ്ങളൊക്കെ അതിൽ മിസ്സിംഗ് ആണ്, അതിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് ആരംഭിക്കുന്നു. ആ കാണാത്ത പാഠഭാഗങ്ങളെല്ലാം നമ്മൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ 12 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വയം അഭിനന്ദിക്കാൻ സാധിക്കും, സ്വന്തം കഴിവുകളെ വിലയിരുത്താൻ സാധിക്കും. ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉറക്കം വന്നു കഴിയുമ്പോൾ ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിച്ചു? ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകി എൻ്റെ ഉറക്കത്തെ അതിജീവിച്ചു. അങ്ങനെ സ്വയം അഭിനന്ദിക്കാൻ നമുക്ക് സാധിക്കും. സ്വയം വിലയിരുത്തുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി, എനിക്ക് പഠിക്കണം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഗുരുപൂതര്, എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം എൻ്റെ ഈ പഠനത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ ലഭിക്കുന്നുണ്ട്, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ രൂപപ്പെടുത്തി നമുക്ക് സ്വയം പഠിക്കാനും സ്വയം അഭിനന്ദിക്കാനും സ്വയം വിലയിരുത്താനും ഒക്കെ സാധിക്കും. പ്രിയമുള്ളവരെ, തുടർച്ചയായി 14 ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നോട്ട്സ് തയ്യാറാക്കി ആ നോട്ട്സ് കൂട്ടി വെച്ചുകൊണ്ട് പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ആ നോട്ട്സ് എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച പാഠഭാഗങ്ങൾ എളുപ്പം മനസ്സിലാക്കുവാനും വളരെ എളുപ്പത്തിൽ ആ പഠനത്തിലേക്ക് വീണ്ടും ഇമ്മേഴ്സ്ഡ് ആവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷ നമുക്കൊരു ഒരു ഭാരമായിട്ട് മാറില്ല, പരീക്ഷ നമുക്ക് എളുപ്പമായിട്ട് മാറും. പിന്നീട് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. 15 ഘട്ടമായിട്ട് ഒരു വിദ്യാർത്ഥി നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള പഠനമുറി, പഠിക്കാനുള്ള പുസ്തകങ്ങൾ എല്ലാം ക്രമീകരിച്ച് തന്ന മാതാപിതാക്കൾ, പഠിപ്പിച്ച അധ്യാപകർ, പഠിക്കാൻ സാധിച്ച നമ്മുടെ തന്നെ ചിന്തകൾ, ബോധ്യങ്ങൾ, വൈദികർ, ഇവർക്കെല്ലാം തമ്പുരാൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ 15 ഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നദിയുടെ ഓളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പഠനമെന്ന ഭാരത്തെ ക്രിസ്തുവെന്ന നല്ല കപ്പിത്താനെ ഉപയോഗിച്ച്, ക്രിസ്തുവെന്ന വഞ്ചിയിൽ കയറി കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന നല്ല ദൈവത്തോട് ചേർന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെത്തി ഫുൾ എ പ്ലസ് വാങ്ങുവാൻ നമുക്ക് സാധിക്കും. ഈശോയോട് ചേർന്ന് എല്ലാവർക്കും ദൈവനാമത്തിൽ എ പ്ലസ് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.